ത്രിയേക ദൈവത്തിന് സ്തുതി. ശ്രേഷ്ഠമേറിയ നോമ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുകയും അതിന് അനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. ഞാൻ ജബലലി സെൻറ്റ് ഗ്രിഗോറിയോസ് ഇടവക വികാരിയായിരിക്കുന്ന അനീഷ് ഐസക് മാത്യു അച്ഛൻ ഈ നോമ്പ് കാലഘട്ടത്തെ ധ്യാന ചിന്തകൾ പകരുവാൻ തക്കവണ്ണം നിങ്ങളിൽ കൂടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. ഈ ധ്യാന ചിന്തകൾ ദൈവാത്മാവിൻ്റെ നിറവിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരമുണ്ടാക്കട്ടെ എന്നാദ്യമേ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. തൂക്കുമരത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളിയോട് ജയിലർ ചോദിച്ചു, അവസാനമായി എന്തെങ്കിലും ആഗ്രഹം നിനക്കുണ്ടോ? നിസ്സഹായനായ ആ ചെറുപ്പക്കാരൻ, സാറേ, ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ആരോരും ഇല്ലാത്തവനായി ജീവിക്കുവാൻ ഇടയാകരുതേ എന്നെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എവിടെയോ കേട്ടു മറന്നുപോയ ഒരു വരി എന്റെ ശ്രദ്ധയിൽ കൂടെ കടന്നു പോകുന്നു. എവറി സെയിന്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവറി സിന്നർ എ ഫ്യൂച്ചർ. എല്ലാ പുണ്യവാളനും ഒരു ചരിത്രവും എല്ലാ പാപിക്ക് ഒരു ഭാവിയും ഉണ്ട്. ശ്രേഷ്ഠമേറിയ നോമ്പിന്റെ രണ്ടാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കാലവട്ടം നമ്മെ കരുതിയ തമ്പുരാനെ നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ പലരും ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഒരിക്കൽ കൂടെ ദൈവനാമത്തെ സ്തുതിക്കുവാൻ ഈ പ്രഭാതം നൽകിയതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗർഭോ ഞായറാഴ്ച എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ദിനം സഭാപിതാക്കന്മാർ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം പരിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിയസ്തയുടെ സുവിശേഷം 5:12-16 വരെയുള്ള വാക്യങ്ങളും 4:40-41 വാക്യങ്ങളാണ്. ശരീരം മുഴുവൻ കുഷ്ഠം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ യേശുത്തമ്പുരാന്റെ മുൻപിൽ കവിണു വീണ്, എന്നിട്ട് ശ്രദ്ധേനീയമായ ഒരു ചോദ്യം, യേശുത്തമ്പുരാന്റെ ശ്രദ്ധേനീയമായ ഒരു ഉത്തരം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുക. തമ്പുരാന്റെ ഉത്തരം, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക. ആ കുഷ്ഠം പിടിച്ച വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുഷ്ഠം വിരൂപമാക്കിയത് തന്റെ ശരീരത്തെ മാത്രമല്ല, എന്നാൽ തളർത്തിയത് തന്റെ വ്യക്തിത്വത്തെ കൂടെയാണ്. ദ പേഴ്സൺ വാസ് ഡീഫോംഡ് നോട്ട് ജസ്റ്റ് ഇൻ ഹിസ് ഫിസീക് ബട്ട് ഹാസ് ബീൻ പാരലൈസ്ഡ് ഇൻ ഹിസ് സ്പിരിറ്റ്. ആയുസിന്റെ അന്നേ ദിവസം വരെ അനുഭവിച്ച ഒറ്റപ്പെടൽ, പരിഹാസം, നിന്ദ, ആക്ഷേപം എല്ലാം അദ്ദേഹത്തെ തളർത്തി. സ്നേഹം ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? കരുതപ്പെടണം എന്നിച്ഛിക്കാത്തവരും ചുരുക്കം. ഒറ്റപ്പെട്ട് പോകുന്നവർ നമ്മളോ നമുക്ക് ചുറ്റും പലരും ഉണ്ട്. ഒരേ ചുവരുകൾക്കുള്ളിൽ ഒരുമിച്ച് താമസിക്കുമ്പോഴും തനിച്ചായി പോകുന്നവർ പലരും ഉണ്ട്. എത്ര നല്ലത് ചെയ്താലും പരിഹാസപാത്രം മാത്രമായി തീരുന്നവരും പലരും നമുക്കിടയിൽ താമസിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനോട് ഒരിക്കൽ ഒരു ടീച്ചർ ചോദിച്ചു, നീ എന്താകാനാണ് ആഗ്രഹിക്കുന്നത്? കുഞ്ഞിന്റെ ഉത്തരം നമുക്ക് ഏവർക്കും അറിയാം, ഞാൻ എന്റെ ഡാഡിയുടെ മൊബൈൽ ഫോൺ ആകാനാണ് ആഗ്രഹിക്കുന്നത്, കാരണം എവിടെ പോയാലും ഡാഡി അതിനെ കൂട്ടത്തിൽ കൊണ്ടുപോകും, അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യും. ഒന്ന് കരുതുവാൻ ആരോരുമില്ലാത്ത സമൂഹത്തിന്റെ സകല ചട്ടങ്ങളും തകർത്ത് ആ കുഷ്ഠരോഗി തമ്പുരാന്റെ സന്നിധിയിൽ വന്ന് ചോദിക്കുന്ന നിസ്സഹായ അവസ്ഥയിലുള്ള ആ ചോദ്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുക. പലരുടെ പക്കൽ ആ കുഷ്ഠരോഗി ചെന്നു കാണും. നമ്മൾ ആരാധനാഗീതത്തിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ, വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി, അവർ ഔഷധമെല്ലാം ചെയ്തു, ഇല്ലൊരു ഗുണവും, എൻ വൃണമോ കഠിനം. എന്റെ സ്വന്തക്കാർ എന്നെ കുറ്റപ്പെടുത്തുന്നു, കൂട്ടുകാർ ഇട്ടേച്ച് പോയി, ജീവിത പങ്കാളി എന്നെ വെറുക്കുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കുക. തമ്പുരാൻ അവനെ നോക്കിക്കാണും.
അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് അവനെ സ്പർശിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക്കുക. ശ്രേഷ്ഠമേറിയ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ കുഷ്ഠരോഗി മാതിരി ഒറ്റപ്പെട്ട് പോയവർ പലരും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ കുഞ്ഞുങ്ങൾ, വൃദ്ധരായ മാതാപിതാക്കൾ, തിരക്കുകളേറിയ ജീവിതം കാരണം മങ്ങലേറ്റ പല ബന്ധങ്ങൾ, നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർ, അങ്ങനെ അനേകർ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കരുതുവാനും കരുതൽ ഏറ്റുവാങ്ങാനും ഈ നോമ്പുകാലം ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ നോമ്പേ, സമാധാനത്തോടെ വരിക. ആമീൻ. വീണ്ടും അടുത്ത ആഴ്ച നിങ്ങളോടൊപ്പം ചിന്തകൾ പകരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നോമ്പുകാലങ്ങളിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യട്ടെ, പരീക്ഷണങ്ങളിൽ നമ്മളെ അവിടെ നിന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.